എൻ്റെ പേര് ബെർണാർഡ് ലാസർ. ഞാൻ എറണാകുളം തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്നു. ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. എൻ്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞത് യാത്രയും ബൈക്ക്, പ്രത്യേകിച്ച് ബൈക്ക് യാത്ര, അതാണ് എൻ്റെ ഒരു പാഷൻ. ചെറുപ്പം മുതലേ എനിക്ക് വളരെ യാത്രകളോട് വളരെ ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ചും ബൈക്ക് യാത്ര. എൻ്റെ ഫാദറിനൊരു റോയൽ എൻഫീൽഡ് ഇംഗ്ലണ്ട് ബുള്ളറ്റായിരുന്നു, അതിലാണ് ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ചത്. ഇപ്പോൾ എനിക്ക് 4 ബൈക്കുകളുണ്ട്: ഹാർലി ഡേവിഡ്സൺ, ഡുക്കാട്ടി, ഇന്ത്യൻ റോഡ് മാസ്റ്റർ. ഇതാണ് എൻ്റെ ബൈക്ക് കളക്ഷൻ. ഇതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ടൂറിംഗ് റൈഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ ഇന്ത്യ മുഴുവൻ റൈഡ് ചെയ്തിട്ടുള്ള ആളാണ്, 3-4 തവണ. ഭൂട്ടാൻ, കന്യാകുമാരി, കാശ്മീർ, ഗോൾഡൻ കോഡലാട്ടൽ റൈഡ്, അങ്ങനെ പല റൈഡുകൾ റൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹാർലി ഡേവിഡ്സൻ്റെ ഒരു ഇൻ്റർനാഷണൽ റൈഡ് എന്ന് പറഞ്ഞൊരു റൈഡ് ഭൂട്ടാനിലോട്ട്, ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ഭൂട്ടാനിൽ തിരിച്ചു, അങ്ങനെയുള്ളൊരു റൈഡായിരുന്നു. എല്ലാ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ റൈഡേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു റൈഡായിരുന്നു അത്. അതിൽ അവിടെ ഭൂട്ടാനിലത് ആ റൈഡ് ഓർഗനൈസ് ചെയ്തത് അവിടുത്തെ രാജാവിൻ്റെ ബ്രദറിലോ, അതായത് വൈഫിൻ്റെ, രാജ്ഞിയുടെ ബ്രദറായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും, റോഡിലെല്ലാം വണ്ടികളെല്ലാം മാറ്റി ഞങ്ങൾക്ക് മാത്രം പോകാനായിട്ട്. അന്ന് ഞങ്ങൾ ഏകദേശം ഒരു 10-30 ബൈക്കുകളോളം അവിടെ റൈഡിനുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഈ റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാ മലകളെല്ലാം പൊട്ടിച്ച് റോഡാക്കുന്നൊരു സമയമായിരുന്നു. പക്ഷേ ഈ രാജാവിൻ്റെ മുമ്പിൽ, അതായത് ഞങ്ങൾക്ക് എസ്കോർട്ട് പൈലറ്റ് വാഹനം രാജാവിൻ്റെ വണ്ടി ആയത് കാരണം എല്ലാ തടസ്സങ്ങളും ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടികളെല്ലാം ഒരേ സ്പീഡിൽ തിരിച്ചു തന്നെ കണ്ടു. വണ്ടി നിർത്തി പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അവിടെ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കാരണം പാറ പൊട്ടിച്ച് റോഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഡൈനാമിറ്റ് പൊട്ടിച്ച് എല്ലാവരും തിരിച്ചു പോക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഭയങ്കര പെട്ടെന്ന് എല്ലാവരും പരിഭ്രമിച്ചു പോയി. കാരണം വളരെ അപകടം പിടിച്ചൊരു റോഡായിരുന്നു അത്. പെട്ടെന്ന് ആ പാറകളെല്ലാം കൂടി പൊട്ടി ഞങ്ങളുടെ മുമ്പിൽ കൂടി പൊട്ടിച്ച് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര എല്ലാവരും പേടിച്ചു പോയി. അതൊരു മറക്കാനാവാത്തൊരു യാത്രയിലുണ്ടായിരുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ. പിന്നെ എനിക്ക് പറയാനുള്ള യാത്ര ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ റൈഡേഴ്സിൻ്റെ ഒരു ഗേൾ ചൈൽഡ് എഡ്യൂക്കേഷൻ, അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ വേണ്ടിയിട്ട്, അതായത് എല്ലാ ഇന്ത്യയിലെ എല്ലാ ഗേൾ ചൈൽഡ്സിനും വിദ്യാഭ്യാസം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി നടത്തിയ ഒരു ഫണ്ട് റേസിങ് റൈഡായിരുന്നു അത്. അതിൽ ഇവിടെ നിന്ന് ഞാൻ കൊച്ചിയിൽ നിന്ന് ഞാനും പിന്നെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള എല്ലാ റൈഡേഴ്സും കൂടിയിട്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു റൈഡ്, എല്ലാ ഇന്ത്യയുടെ മൊത്തം എല്ലാ സ്റ്റേറ്റുകളും താണ്ടിയാണ് ഞങ്ങളവിടെ കന്യാകുമാരിയിൽ, കാശ്മീരിൽ വെച്ചുണ്ടത്. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് കൊച്ചി, അതൊരു വലിയൊരു റൈഡായിരുന്നു. ഏകദേശം 10,000 കിലോമീറ്ററോളം ഒറ്റ റൈഡിൽ ഞാൻ ഓടിക്കേണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഇതേ ഉദ്ദേശത്തോടുകൂടി തന്നെ അവർ നടത്തിയ ഒരു ഗോൾഡൻ കോഡലാട്രൽ റൈഡ്, അതൊരു ഇന്ത്യയിലുള്ള ഒരു ഗോൾഡൻ കോഡലാട്രൽ എന്ന് പറഞ്ഞിട്ടൊരു ഹൈവേ ഉണ്ട്, അത് കംപ്ലീറ്റ് കവർ ചെയ്യലായിരുന്നു. അതിലും ഇതുപോലെ തന്നെ ഒരുപാട് പാർട്ടിസിപ്പൻസ് റൈഡേഴ്സ് ഉണ്ടായിരുന്നു. അതും ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാരുമായിട്ടും കണ്ടുമുട്ടാനും പല സംസ്കാരങ്ങളിലൂടെയും പല ആളുകളുടെ ജീവിത രീതികളെക്കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ. ഗോൾഡൻ കോഡ്രിലാറ്ററൽ ഹൈവേ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യയിലൊരു കോഡ്രിലാറ്ററലായിട്ട് നടക്കുന്ന ഒരു ഹൈവേ, അതായത് അത് കവർ ചെയ്യുന്നത് ഡൽഹി, ലക്നൗ, കൽക്കട്ട, ഭുവനേശ്വർ, വിജയവാഡ, ചെന്നൈ, ബാംഗ്ലൂർ, പൂനെ, അഹമ്മദാബാദ്, വീണ്ടും ജയ്സാൽമർ, ഗുഡ്ഗാവ്, ഡൽഹി, അങ്ങനെയാണ് ആ റൈഡ്. അതായത് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളും കവർ ചെയ്യും ആ ഒരു ഹൈവേ. അതായിരുന്നു ഒരു ഞങ്ങളുടെ ഒരു റൈഡ്. ഇതെല്ലാ റൈഡുകളും ഞാൻ ആദ്യം പോലെ റൈഡുകൾ, ഭൂട്ടാൻ റൈഡും അതെല്ലാം ഒരു ലെഷർ ട്രിപ്പ് പോലെ പോയിക്കൊണ്ടിരുന്ന റൈഡായിരുന്നു. അത് കഴിഞ്ഞാണ് ഇന്ത്യൻ്റെ ഒരു ഇതൊരു ഒരു കോഴ്സിന് വേണ്ടിയിട്ടുള്ള റൈഡ്, അതായത് ഗേൾ ചൈൽഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് നമ്മളൊരു വെറുതെ വണ്ടി ഓടിക്കുന്ന ഒരു കാര്യമല്ലാതെ അതിനൊരു കാരണം കൂടി ആ ഒരു റൈഡിൻ്റെ ഉണ്ടായത്, അതായത് ഒരു ഇന്ത്യയിൽ ഒരു പെൺകുട്ടിയും എഡ്യൂക്കേഷൻ ഇല്ലാതെ, അതായത് ഒരു വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
ഒരു സമൂഹത്തിന് തന്നെ എഡ്യൂക്കേഷൻ കിട്ടുന്നതിന് തുല്യമാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടി ആ ഒരു റൈഡ് അത് വളരെയധികം സംതൃപ്തി തരുന്ന ഒരു റൈഡായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതുകൊണ്ടിട്ട് തന്നെയാണ് രണ്ടാമതും അതേ സെയിം കോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ആ റൈഡ് ഞാനും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തയ്യാറായത്. ആദ്യത്തെ കന്യാകുമാരി കാശ്മീർ കഴിഞ്ഞപ്പോഴും പിന്നെ രണ്ടാമത് ഗോൾഡൻ കോർഡിലേറ്ററിലായിരുന്നു. ഇനിയും അതായത് ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് റൈഡ് വെക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുകയും റൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അതായത് ഗോൾഡൻ കോർഡിലേറ്ററിൽ റൈഡ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അന്ന് എൻ്റെ കൂടെ എൻ്റെ മകളും ജോയിൻ ചെയ്തു. ഡൽഹിയിൽ നിന്ന് എൻ്റെ കൂടെ എൻ്റെ മകളും ജോയിൻ ചെയ്തു. ഇതാണ് എൻ്റെ മകൾ എസ്തർ റബേക്ക. ഇവളും റൈഡറാണ്, റോഡ് മാസ്റ്റർ, എല്ലാ വണ്ടികളും ഓടിക്കും. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വരുന്ന വഴി ഒരു നാഗ്പൂർ എത്തുന്നതിന് മുമ്പ് ഒരു വയലിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു ഹൈവേ ആണ്. അതിൻ്റെ അകത്തോട്ട് നല്ല സ്പീഡിൽ വണ്ടി വരുന്ന വഴിക്ക് പെട്ടെന്നൊരു എന്താണെന്ന് അറിഞ്ഞില്ല, പെട്ടെന്ന് ഫ്രണ്ടിൽ ഗ്ലാസ് ആയിട്ട് വന്ന് ഇടിച്ച് ഗ്ലാസ് പൊട്ടി. ഞാൻ വിചാരിച്ചത് ആരെങ്കിലും കല്ലെടുത്ത് എറിഞ്ഞായിരിക്കും ഓർത്ത്. കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു ഈ ഫാൽക്കൺ പോലത്തെ ഒരു പക്ഷി വന്ന് ഇടിച്ചതാണ്. അതപ്പം തന്നെ മരിച്ചുപോയി. അത് ഭയങ്കര സങ്കടമായി. ഞങ്ങൾ അതിനടുത്ത് കൊണ്ടുപോയി ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ കൊണ്ടുവച്ച് ഇത് മൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പോരാൻ പറ്റിയത്. ഹായ്, ഞാൻ എസ്തർ റബേക്ക ബേണാർഡ്. ഞാൻ ഈ മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങാൻ കാരണം ഇറ്റ്സ് ബിക്കോസ് ഓഫ് മൈ ഡാഡ്. ഫാദർ കാരണമാണ്, അപ്പ കാരണമാണ്. അപ്പയാണ് എൻ്റെ, ഞാൻ ചെറുപ്പം മുതലേ ഞാൻ കണ്ട് വളർന്നതാണ്. ബൈക്ക് അപ്പോൾ ഓടിക്കണ കണ്ടിട്ട് ചെറുപ്പം മുതലേ ആഗ്രഹമായിരുന്നു ഓടിക്കണമായിരുന്നു. അപ്പോൾ ലൈസൻസ് കിട്ടിയ ഉടനെ തന്നെ ഐ സ്റ്റാർട്ട് ടു റൈഡ് ഓൾ ദ ബൈക്സ്. പിന്നെ അപ്പോഴൂടെ ഞാൻ റൈഡ്സിന് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഐ ഹവ് ഗോൺ ടു ഡൽഹി, ഫ്രം ഡൽഹി ടു കേരള വരെ ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഗോവ പോയിട്ടുണ്ട് റൈഡിന്. അങ്ങനെ എനിക്കും എക്സ്പ്ലോർ ചെയ്യാനും ട്രാവൽ ചെയ്യാനും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. പുതിയ പുതിയ കൾച്ചേഴ്സും പുതിയ പുതിയ അതൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബൈക്കിനോടും എനിക്ക് എല്ലാം ഓട്ടോമൊബൈൽസിനോടും ഒരു പ്രത്യേക ഒരു ക്രേസാണ്. അത് കിട്ടാൻ കാരണം ഇറ്റ്സ് ഒബ്വിയസ്ലി മൈ ഫാദർ. അപ്പോൾ പിന്നെ ഒരു ലേഡി എന്ന ഇതിൽ ഐ ആം ഹാപ്പി. ഒരു ഫസ്റ്റ് ലേഡി, എൻ്റെ മദറും ഓടിക്കും. മദറാണ് കേരളത്തിലെ ഹാർലി ഫസ്റ്റ് ഓടിക്കുന്നത്, എൻ്റെ അമ്മയാണ്. പിന്നെ എൻ്റെ ബ്രദർ ഓടിക്കും. ബ്രദർ ഇപ്പോൾ ന്യൂസിലാൻഡിലാണ്. ഇത് ആക്ച്വലി എൻ്റെ ബ്രദറിൻ്റെ ബൈക്കാണ്. അപ്പോൾ ബ്രദർ ഇല്ലാത്തപ്പോൾ ഞാനിപ്പോൾ ഇതാണ് ഓടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ എല്ലാവരും എൻ്റെ ഫാമിലി എല്ലാവരും ഓടിക്കും, എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഇതിന് വേണ്ടിയിട്ട്. പിന്നെ റോഡിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഫേസ് ചെയ്യും. ഈ ഫീമെയിൽ ഓടിക്കണ കാണുമ്പോൾ ചില ആൾക്കാർ റേസ് ചെയ്യാൻ വരുക, താഴ്ത്തിടാൻ നോക്കുക, അല്ലെങ്കിൽ ഒന്ന് വെട്ടിച്ച് ചേർന്ന് നമ്മളെ ഒന്ന് ഇതാക്കാൻ നോക്കുക, അതൊക്കെ നമ്മളെയൊക്കെ ചെയ്യാറുണ്ട്. ബട്ട് സ്റ്റിൽ അതും അതൊക്കെ കൊണ്ടിട്ട് കുറേ പെണ്ണുങ്ങൾ പേടിയാണ്. ഓക്കെ, ഇനി ഇറങ്ങിയാലും ആണുങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്തിട്ട് ദ ലോട്ട് ഓഫ് ഗേൾസ് ഹു ആർ സ്കെയർഡ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേടിക്കരുത്. ലെറ്റ് ദം ഡു വാട്ട് ദേ വോണ്ട്. അല്ലെങ്കിൽ അവരെന്താ ചെയ്തിട്ട് അവർ കുറച്ച് കഴിയുമ്പോൾ മതിയാകുമ്പോൾ ദേ വിൽ ജസ്റ്റ് ഗോ. ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബൈക്കൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോഴും എൻ്റെ ഫാദറും കൂടെ ഉണ്ടാവും. ഞാൻ യൂഷ്വലി ഗോ വിത്ത് മൈ ഫാദർ. ഫാദറാണ് നേരെ ഫ്രണ്ടിൽ പോകും, ഞാൻ ബാക്കിൽ പോകും. ബ്രദറുള്ളപ്പോൾ ബ്രദർ പുറകിലുണ്ടാവും. അപ്പോൾ പോകാൻ നേരത്ത് ഒരുപാട് പേര് നമ്മൾ കുത്താൻ നോക്കും, നമ്മൾ മറിച്ചിടാനായിട്ടൊക്കെ നോക്കും. ഒരുപാട് അങ്ങനെ അങ്ങനെ ഒരു ചെറിയ ചെറിയ ഇതുണ്ടാവും. ഇത് കാണുമ്പോൾ ഒരു അവർക്ക് ആൾക്കാർക്ക് ഒരു കൗതുകം പോലെയാണ് കാണുമ്പോഴും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടും ഒക്കെ വരാറുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിതൊന്നും പേടിക്കരുത്. നമ്മളിതൊക്കെ ഫേസ് ചെയ്ത് തന്നെ പോകണമെന്നാണ്. ആൻഡ് ഐ എൻകറേജ് ഓൾ ഗേൾസ് ടു റൈഡ് ബൈക്സ്. പിന്നെ കുറേ ഗേൾസ് ഉണ്ട് ചുമ്മാ ഹെൽമെറ്റ് ഇട്ട് ബൈക്കിൽ കയറി നിന്ന് ഫോട്ടോ എടുത്തിട്ട് റൈഡേഴ്സാന്ന് പറയണമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവരോടൊക്കെ പറയണമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും റൈഡ് ചെയ്യണമെന്നാണ്. നമ്മൾ വെറുതെ ഹെൽമെറ്റ് ഇട്ടിരുന്നിട്ട് കാര്യമില്ല, അതും റൈഡ് ചെയ്യണമെന്നാണ് ഞാനും പറയണത്. പിന്നെ സേഫ്റ്റി വൈസിൽ എപ്പോഴും ഹെൽമെറ്റ് നമ്മൾ വെക്കണം. ഹെൽമെറ്റ് വെക്കാണ്ട് ഒരുപാട് പേര് ഓടിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ സേഫ്. നമ്മൾ ഹെൽമെറ്റും ഗിയേഴ്സും നമ്മുടെ ഈ നീ പാഡും എൽബോ പാഡ്സും എല്ലാം വെച്ചിട്ട് വേണം ഓടിക്കാനായിട്ട്. ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റി കോളേജിൽ സേഫ്റ്റി അവയർനെസ് ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ രജനി അക്കാഡമി ഓഫ് റേസിംഗ് കോമ്പറ്റീഷൻ കോമ്പറ്റിറ്റീവ് ഇതിൽ ഞാൻ റേസിംഗ് പഠിച്ചിട്ടുണ്ട്. ഞാൻ
ഫസ്റ്റ് ലെവലേ പഠിച്ചിട്ടുള്ളൂ. അത് പഠിച്ചപ്പോഴും അവർ എങ്ങനെ ബൈക്ക് ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ കറക്റ്റായിട്ട് പഠിപ്പിച്ചിരുന്നു. പക്ഷെ അത് ട്രാക്കിലായിരിക്കും ട്രാക്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ്. ബിക്കോസ് ട്രാക്ക് വേറെ റോഡ് വേറെയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ പഠിച്ച് സേഫ്റ്റി ഗിയേഴ്സ് എല്ലാം ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങാനായിട്ട്. മെയിൻലി നമ്മൾ സേഫ്റ്റി എപ്പോഴും നമ്മൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വെക്കേണ്ട കാര്യമാണ്. എന്നിട്ട് വേണം നമ്മൾ ബൈക്ക് ഓടിക്കാനായിട്ടും. പിന്നെ ബൈക്ക് ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഓക്കെ നമ്മൾ കംഫർട്ടബിൾ ആണെന്ന് അറിഞ്ഞിട്ടേ നമ്മൾ ഓടിക്കാൻ പാടുള്ളൂ. നമുക്ക് നമ്മളേലും ഹൈറ്റ് കൂടിയ വണ്ടി ഫസ്റ്റ് നമ്മൾ കയ്യിൽ ഒതുങ്ങിയിട്ട് നമ്മൾ പിന്നെ ആ ബൈക്ക് പിന്നെ നമ്മൾ ഓടിക്കാൻ പാടുള്ളൂ. പിന്നെ ലൈക്ക് ഐ സെഡ് സേഫ്റ്റി ഗിയേഴ്സ് അത് മെയിനാണ്. ഹെൽമെറ്റ് മെയിനാണ്. നമ്മൾ ഹെൽമെറ്റ് ഇട്ട് ഓടിക്കണം. ബിക്കോസ് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് ഒരു ഒരു മാക്സിമം ഒരു 80% നമുക്ക് വലിയ വലിയ അപകടങ്ങൾ ഹെഡ് ഇഞ്ചുറി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ. സോ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി സേഫ്. നമ്മുടെ ഹെഡ് മെയിനായിട്ട് നമ്മളെ ഹെഡാണ് നോക്കേണ്ടത്. നമ്മൾ അടിച്ച് വീഴുന്നത് ചിലപ്പോൾ തലയൊക്കെ ഇടിച്ചിട്ടായിരിക്കും. അപ്പോൾ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ അത് സേഫ് ആയിട്ടിരിക്കും. പിന്നെ നീ പാഡ്സ് എൽബോ പാഡ്സും നീ പാഡ്സും പിന്നെ നമ്മൾ ഗ്ലൗസ് ഇടണം. നമ്മൾ ഈ നക്കിൾസൊക്കെ സേഫ് ആയിട്ട് വെക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഗിയേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് വി ആർ സേഫ് ഐ വിൽ റൈഡ് എ ബൈക്ക്. പിന്നെ നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് വേണം. ആ ബൈക്ക് ഓടിക്കുമ്പോൾ ഓക്കെ ഐ ക്യാൻ റൈഡ് ദിസ് ബൈക്ക് എന്നൊരു കോൺഫിഡൻ്റ് ഉണ്ടെങ്കിലേ നമുക്കത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇഫ് യു നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ് നമ്മൾ ഈ ഇപ്പോൾ വീഴും എന്ന് ഓർത്താൽ നമ്മൾ വീഴും. അപ്പം നമുക്ക് ആ ഒരു ബൈക്ക് ഇപ്പോൾ എനിക്കിതിപ്പോൾ ഓടിക്കാൻ ഭയങ്കര കോൺഫിഡൻ്റ്. അപ്പോൾ ഇപ്പോൾ ഞാനത് നന്നായിട്ട് എനിക്ക് കാലെത്തൂല്ല. ഇത് എൻ്റെ ഒരു കാലിലാണ് ഞാൻ ചവിട്ടി നിൽക്കുന്നത്. ഇത് കറക്റ്റ് എനിക്ക് എത്തത്തില്ല. ബട്ട് അത് നമ്മുടെ ഒരു കോൺഫിഡൻസും വിൽപ്പാറുണ്ടെങ്കിൽ നമുക്ക് ഏതും എന്തും ഓടിക്കാം. പിന്നെ നമുക്ക് ആ ഒരു സപ്പോർട്ട് എൻ്റെ ഫാദർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് ഓടിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കും ഇതിപ്പോൾ ഓടിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും സേഫ്റ്റി ഗിയേഴ്സും എല്ലാം യൂസ് ചെയ്തിട്ട് വേണം ഒരു ബൈക്ക് ഓടിക്കാനായിട്ട്. സോ ഹോപ്പ് ടു സീ യു അഗെയിൻ. ഇനി അടുത്ത പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ പിന്നെയും വരാം. താങ്ക് യു.